ഹായ് ഫ്രണ്ട്സ് പി എസ് സി അനലിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ വാർത്താവിനിമയം എന്ന് പറയുന്ന ഭാഗമാണ് പ്രധാനമായും പത്രങ്ങൾ തപാൽ വകുപ്പ് ടെലിവിഷൻ റേഡിയോ എന്നിങ്ങനെ നാല് ഭാഗങ്ങളാണ് ഇന്ത്യയിലെ വാർത്താവിനിമയം എന്ന് പറയുന്ന പാർട്ടിലുള്ളത് ഇന്ന് പത്രങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം അതുമായി ബന്ധപ്പെട്ട് പി എസ് സി പ്രത്യേകിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതിനു മുൻപ് ഒരു മൂന്ന് പോയിൻ്റുകൾ ഞാൻ എഴുതി വയ്ക്കാൻ വിട്ടുപോയതാണ് പ്രധാനപ്പെട്ട മൂന്ന് പോയിൻ്റുകൾ നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ പത്രങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇന്ത്യയിലെ വാർത്താവിനിമയത്തിൻ്റെ വിപ്ലവത്തിൻ്റെ പിതാവ് ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ സാം പിത്രോദ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് സാം പിത്രോദ ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിൻ്റെ പിതാവ് സാം പിത്രോദ രണ്ടാമതായിട്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വാക്കാണ് ഫോർത്ത് എസ്റ്റേറ്റ് മറ്റൊരു ചോദ്യം പുലിസ്റ്റർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മികച്ച പത്രപ്രവർത്തനത്തിന് നൽകുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് പുലിസ്റ്റർ പ്രൈസ് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരം അന്താരാഷ്ട്ര പുരസ്കാരമാണ് പുലി പ്രൈസ് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി നമുക്ക് പത്രങ്ങളിലേക്ക് പോകാം പ്രധാനമായും ഇന്ത്യയിലെ പത്രങ്ങൾ കേരളത്തിലെ പത്രങ്ങൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില പത്രങ്ങളും ഇതിൽ ഉൾപ്പെടും അങ്ങനെ പത്രങ്ങൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഈ ക്വസ് ഈ വർഷം ചോദിച്ചത് കണ്ടിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് കൂടുതലായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം എന്ന ചോദ്യം കണ്ടിട്ടുണ്ട് ഇത് ആരാണ് പുറത്തിറക്കിയത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ജെയിംസ് ഹിക്കി എന്നൊക്കെ ഓപ്ഷൻ തരാറുണ്ട് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയ വ്യക്തി ഇറക്കിയത് കൊൽക്കത്തയിൽ നിന്നായിരുന്നു ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലുള്ളതായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായിരുന്നു അത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ആ ചോദ്യം കണ്ടിട്ടുള്ളത് ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായിരുന്നു നമ്മൾ ശ്രദ്ധിക്കുക ഈ ഗസറ്റിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ പേരൊക്കെ ചേർക്കുന്ന സമയത്ത് അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു പത്രം ഇറക്കിയ സമയത്ത് അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു അതുകൊണ്ട് അതിന് ബംഗാൾ ഗസറ്റെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് കോഡ് ഓർത്തു വയ്ക്കുക കാരണം ഈ നാല് പത്രങ്ങളും തന്നെ ആയിരിക്കും ഓപ്ഷനിലുണ്ടാവും അപ്പോൾ അത് ഏത് എന്താണെന്നുള്ളതൊന്ന് കൃത്യമായിട്ട് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അടുത്തത് ബോംബെ സമാചാർ ഇന്ത്യയിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ ദിനപത്രത്തിൻ്റെ പേരാണ് ബോംബെ സമാചാർ ഇന്ത്യയിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴയ ദിനപത്രത്തിൻ്റെ പേര് ബോംബെ സമാചാർ സമം എന്നുള്ള ഒരു വാക്കിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സമമായി ഇപ്പോഴും ഉണ്ടായിരുന്നു പണ്ടും ഉണ്ടായിരുന്നു ഒരേപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓർത്തുവെക്കുക ബോംബെ സമാചാർ അടുത്തത് മദ്രാസ് മെയിൽ ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രമാണ് മഡ്രാസ് മെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രത്തിൻ്റെ പേര് മദ്രാസ് മെയിൽ നമുക്കറിയാവുന്നതാണ് കോഴിക്കോട്ടുകാർ അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരു ട്രെയിൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് അഞ്ചേകാലിന് പുറപ്പെട്ടിട്ട് ഒരു ആറേമുക്കാൽ കുറ്റിപ്പുറം അതുപോലെ ഏഴേകാല് ഷൊർണൂർ അങ്ങനെ പാലക്കാട് പിന്നെ അങ്ങനെ മെഡ്രാസിലേക്ക് പോകുന്ന ആ ഭാഗത്ത് സായാഹന സമയത്ത് വൈകുന്നേര സമയത്ത് ഓടുന്ന ഒരു ട്രെയിനാണ് മെഡ്രാസ് മെയിൽ അതുപോലെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിന്നൊരു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് തുടങ്ങി ഒരു അഞ്ച് മണി അഞ്ചേകാല് അഞ്ചരക്കെ ആകുമ്പോൾ എറണാകുളം പാസ് ചെയ്ത് ഒരു മണിയോട് കൂടി തൃശ്ശൂർ പാസ് ചെയ്ത് പിന്നെ പാലക്കാട് അങ്ങനെ പോകുന്ന ഒരു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഉണ്ട് അപ്പോൾ മദ്രാസിലേക്ക് സായാഹ്നത്തോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഒരു ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക സായാഹ്ന സമയത്തുള്ള ഒരു ട്രെയിൻ സർവീസ് മദ്രാസ് മെയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സായാഹ്ന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും മദ്രാസ് മെയിലാണ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം അടുത്തതായിട്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യ ഇ ന്യൂസ് പേപ്പർ ഓക്കെ ഇന്ത്യയിലെ ആദ്യ ഇ ന്യൂസ് പേപ്പറാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് നാല് കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴയ ദിനപത്രം ബോംബെ സമാചാർ ഇന്ത്യയിലെ ആദ്യത്തെ മദ്രാസ് മഡ്രാസ്മയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇ പത്രം അല്ലെങ്കിൽ ഇ ന്യൂസ് പേപ്പർ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രം ഇറങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രം ഇറങ്ങുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ദിനപത്രം തന്നെ ഇല്ലാത്ത സംസ്ഥാനത്തിൻ്റെ പേര് അരുണാചൽ പ്രദേശ് അതാണ് യു പി എ പി എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിനപത്രം ഇറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശും ദിനപത്രം തന്നെ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശുമാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയുടെ പേര് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയുടെ പേര് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അവരുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയാണ് അവരുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹിയാണ് ഇനി നമ്മൾ പത്രങ്ങൾ മലയാളത്തിലേക്ക് പോവുകയാണ് കാരണം ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള അവർ കൊണ്ടിരുന്ന പത്രമാണ് ഇപ്പോൾ കോമൺവെയിൽ അനിബസിൻ്റെ അതുപോലെ തന്നെ ഹരിജൻ എന്ന് പറയുന്നത് ഗാന്ധിജി അത്തരത്തിലുള്ള പത്രങ്ങളാണ് അത് നമ്മൾ ആ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുള്ളതുമാണ് ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളത് സ്പെഷ്യലായിട്ട് പഠിക്കാം പത്രങ്ങളെന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് മെയിനായിട്ട് വാർത്താവിനിമയ രംഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരെ ഇങ്ങനെയായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ഓർത്തുവെക്കുക ഇനി നമ്മൾ ക്ഷമിക്കണം കേരള ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ മലയാളത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനവൻ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ശ്രദ്ധിക്കുക മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ടാണ് പുറത്തിറക്കിയത് വർഷം വളരെ ഇമ്പോർട്ടൻ്റാണ് മറ്റിടത്ത് കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ വളരെ കൂടുതലായിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യസമാചാരം പുറത്തിറങ്ങി തലശ്ശേരി തെല്ലിച്ചേരി എന്നൊക്കെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് ഹെർമൻ അത് പുറത്തിറക്കിയത് തലശ്ശേരിയിൽ നിന്നാണ് ഓക്കെ അതേ വർഷം തന്നെ പശ്ചിമോദയം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ മലയാള ദിനപത്രം ഇറങ്ങി കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ ദിനപത്രം ഏതാണ് പശ്ചിമോദയം ആദ്യത്തെ ദിനപത്രം രാ രാജ്യസമാചാരം രണ്ടാമത്തത് പശ്ചിമോദയം ഇതേപോലെ തന്നെ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് അല്ലെങ്കിൽ മലയാള ഭാഷയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ദീപിക ഓക്കെ ഓർത്തുവയ്ക്കുക പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പഴയ ദിനപത്രം എന്ന് പറയുന്നത് ഏതാണ് ദീപികയാണ് ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഓക്കെ അത് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് സ്വദേശാഭിമാനി പത്രം അത് ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ച് തെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ച് തെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത് ആദ്യത്തെ പത്രാധിപർ അതായത് എഡിറ്ററാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരുടെ പേര് സി പി ഗോവിന്ദ എന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറോട് കൂടിയിട്ട് പത്രാധിപർ മാറി രണ്ടാമത്തെ പത്രാധിപരുടെ പേരാണ് നമുക്ക് വളരെയധികം സുപരിതനായിട്ടുള്ള സുപരിചിതനായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെയോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്ഥാപകൻ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ കാദർ മൗലവിയും പത്രാധിപർ ആയിരുന്നു ഇത് രാമകൃഷ്ണപിള്ള സ്ഥാപകൻ ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റിയിട്ട് എഴുതരുത് എഴുതാറുണ്ടേ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് ഓക്കെ ഇനി ഈ സമയത്ത് ഉണ്ടായിരുന്ന ആരായിരുന്നു പി രാജഗോപാല ആചാരി അദ്ദേഹവുമായിട്ടുള്ള കോൺട്രവേഴ്സി പ്രശ്നത്തിലാണ് ഈ സ്വദേശാഭിമാനി പത്രം തന്നെ നിരോധിച്ചു ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയനെ തിരുനെൽവേലി സ്ഥലത്തിൻ്റെ പേര് നോക്കുക തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി നിരോധിച്ചിട്ട് നാട് കടത്തിയത് എന്നാണെന്ന് ചോദിക്കും പത്രം നിരോധിച്ച് അദ്ദേഹത്തെ നാട് കടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഡേറ്റും വർഷമൊന്നും ഓർത്ത് വയ്ക്കുക വർഷം ഓർത്താമതി ഡേറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് എന്നാലും ചോദിക്കാറുണ്ട് മാറ്റി തൊള്ളായിരത്തി പത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഓർത്തുവയ്ക്കുക സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് നാട് കടത്തിയിട്ടുള്ളത് തിരുനെൽവേലി ആ സ്ഥലം ഓർത്തു നോക്കിയ തിരുനെൽവേലിക്കാണ് നാട് കടത്തിയിട്ടുള്ളത് ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മറ്റൊരു പത്രത്തിൻ്റെ പേരായിരുന്നു കേരളൻ കേരളൻ എന്ന് പറയുന്ന പത്രം ആരുടേതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പത്രമാണ് അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹിമാൻ അത് നമുക്ക് തെറ്റാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത് വളരെ കൂടുതലായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് അൽ അമീൻ ആരുടേതാണെന്ന് ഈ വക്ക് അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടല്ലോ അദ്ദേഹത്തിന് മൂന്ന് മാസികകൾ ഉണ്ടായിരുന്നു അദ്ദേഹം മെയിനായിട്ട് എഴുതിയത് ഒന്നിൻ്റെ പേര് അൽ ഇസ്ലാം മറ്റൊന്നിൻ്റെ പേര് മുസ്ലിം പിന്നെ ഒന്ന് ദീപിക ദീപിക എന്ന് പറയുന്നത് നമ്മുടെ പത്രമല്ല വേറെയാണ് അത് മാസികയാണ് ഒന്നും കൂടെ പറയാം അൽ ഇസ്ലാം മുസ്ലിം ദീപിക അപ്പം നമ്മൾ ഈ അൽ അമീൻ അങ്ങോട്ട് കേൾക്കുമ്പോൾ അൽ ഇസ്ലാമുമായിട്ട് അങ്ങോട്ട് മർജ്ജാവും നേരെ കൊണ്ടുപോയി വക്കം അബ്ദുൾ ഖാദർ മൗലവി അവിടെ തെറ്റിക്കാനായിട്ട് എ ഓപ്ഷനിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവി ഉണ്ടാവും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലി പറഞ്ഞത് അൽ അമീൻ എന്ന് പറയുന്ന പേപ്പർ ആരുടേതാണ് മുഹമ്മദ് അബ്ദുറഹിമിൻ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഓക്കെ ആ പേപ്പറിൻ്റെ ഉടമ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് ശ്രദ്ധിക്കുമല്ലോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം മലയാള മനോരമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാള മനോരമ ആരംഭിച്ചത് മലയാള മനോരമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആരംഭിച്ചു മാതൃഭൂമി പേപ്പർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോൻ ആരംഭിച്ചു സ്ഥലത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കോഴിക്കോട് മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോൻ കോഴിക്കോട് നിന്ന് ആരംഭിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ചില ഏരിയകളിൽ അവിടെ ആ റോഡൊക്കെ അവർക്കൊക്കെ അറിയായിരിക്കും കെ പി കേശവമേനോൻ റോഡ് മാതൃഭൂമിയുടെ പ്രസ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കെട്ടിടമൊക്കെ കാണാം ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ ഇനി ദേശാഭിമാനി പേപ്പർ ഏത് വർഷമാണ് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ടി കെ മാധവൻ എന്ന വ്യക്തിയാണ് ദേശാഭിമാനി പേപ്പർ പുറത്തിറക്കിയത് ആരാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കേരള കൗമുദി കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് പുറത്തിറക്കിയത് കേരള കൗമുദി എന്ന് പറയുന്ന പേപ്പർ കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് പുറത്തിറക്കിയത് സി കേശവനാണ് പുറത്തിറക്കിയ വ്യക്തി പ്രഭാതം എന്ന് പറയുന്ന പേപ്പർ അത് ഏത് വ്യക്തിയുടേതാണ് എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടേതാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട് അത് ഇ എം എസിൻ്റേതാണ് ഷൊർണൂരിൽ നിന്നാണ് ആരംഭിച്ചത് അതും ചോദിക്കാറില്ല പ്രഭാതം എന്ന് പറയുന്ന പേപ്പർ ആരാണ് പുറത്തിറക്കിയത് ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന പേപ്പറുകളുമായി ബന്ധപ്പെട്ട് അതായത് പത്രവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ പി എസ് സി ദ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കയ്യിൽ നിന്ന് പോയത് വർഷവും ചിലത് സ്ഥലം കൂടി നമ്മൾ പറയേണ്ടിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത ക്ലാസ്സുകളിൽ ഇതുപോലത്തെ നമ്മൾ ബാക്കി ഭാഗങ്ങളും കൂടി ചെയ്തു തീർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് വേറെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അറിയാത്തതുണ്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്കറിയുന്ന പോയിൻ്റുകളിൽ ഉണ്ടാവും അതൊന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇതുപോലത്തെ ക്ലാസ്സുകളുമായിട്ട് വരാം അതുവരേക്കും താങ്ക്